ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോപ്പ് ഡിഷ് ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. റവ ബോൾസ്, എങ്ങനെയാണ് റവ ബോൾസ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ബിഗ് താങ്ക്സ് ഞാൻ വീണ്ടും പറയുന്നു. ഓക്കെ, നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. റവ ബോളിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്, അര കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട് ഇവിടെ, ഒരു കപ്പ് തേങ്ങ, പിന്നെ റവ വറുത്തെടുക്കാൻ ആവശ്യമായ സൺഫ്ലവർ ഓയിൽ, പിന്നെ ഒരു നുള്ള് ഉപ്പ്, പിന്നെ ഒരു ഏലക്ക പൊടിച്ചതും കൂടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. അത് ഏലക്ക മണം ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഇതുപോലൊരു ബൗളിലേക്ക് ഓരോരോ ഇൻഗ്രീഡിയൻസായിട്ട് ചേർക്കാം, എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. റവ നമ്മൾ ആദ്യം തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഇത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കപ്പൊടി, നമുക്ക് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ചേരുവകളൊക്കെ നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. ഇതിന് ഇതിലേക്ക് ഒരു മുട്ടയും കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ബോൾസ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയുള്ള പാകത്തിന് ഇതൊന്ന് കുഴച്ചിട്ട് എടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് കുഴച്ചെടുക്കുമ്പോൾ പഞ്ചസാര മെൽട്ട് ചെയ്യുന്നു, പിന്നെ തേങ്ങയിലെ വെള്ളമൊക്കെ ഇങ്ങനെ കുറച്ച് ഇറങ്ങി വരും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കുറച്ച് ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അധികം മൂന്ന് റവയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്യണം. ലൂസായി പോകുന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ടൈറ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് റവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് നമുക്ക് എല്ലാത്തിനെയും എടുത്തു കൊടുക്കാം. നമ്മളിതേപോലൊരു പാൻ വെച്ചിട്ട് വറുത്തെടുക്കാൻ ആവശ്യമായ ഓയില് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയില് നന്നായിട്ട് ചൂടായിട്ടാകുമ്പോൾ നമ്മൾ ഈ തയ്യാറാക്കി വെച്ച ബോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ചെറിയ ഒരു കപ്പ് റവ കൊണ്ട് ഇത്രയും റവ ബോൾസ് നമ്മളാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇതിനൊക്കെ ഇതിലേക്ക് ഓരോ ബോൾസായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഒരു 5 ബോൾസ് ഇട്ടിട്ട് വറുത്തെടുത്ത് എടുത്തതിന് ശേഷം അടുത്തത് ചെയ്യുന്ന ഇതൊന്നിച്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ റവ കൊണ്ടുണ്ടാക്കിയ ബോള് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബോൾസ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ എത്ര സിമ്പിളായിട്ടാണ് നമ്മളിവിടെ റവ ബോൾസ് തയ്യാറാക്കിയത്. അതുപോലെ ഇതുപോലെ തന്നെ നിങ്ങളും വളരെ എളുപ്പത്തിൽ ഈ തയ്യാറാക്കുന്ന ഈ റവ കൊണ്ടുള്ള ബോൾസ് നിങ്ങൾ ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ഇതുവരെ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, ഒപ്പം ആ കുഞ്ഞു ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഓക്കെ, താങ്ക് യു, ടേക്ക് കെയർ, ബൈ ബൈ.